എല്ലാവർക്കും നമസ്കാരം. അന്നമ്മച്ചേടത്തി സ്പെഷ്യൽ എന്ന് പറയുന്ന ചാനലിന് ജൂൺ ജൂലൈ മാസത്തിലെ അവർക്ക് കിട്ടിയിട്ടുള്ള വരുമാനത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് യൂട്യൂബ് വരുമാനം ചെക്ക് ചെയ്യാൻ വേണ്ടി സോഷ്യൽ ബ്ലേഡ് എന്ന് പറയുന്ന പല സൈറ്റുകളും അതേപോലെയുള്ള പല സൈറ്റുകളും നമുക്ക് ഇന്ന് ഓൺലൈനിൽ ലഭ്യമാണ്. അപ്പോൾ ആ സൈറ്റിൽ ഞാൻ എന്റെ ചാനലിന്റെ യൂട്യൂബ് വരുമാനം വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അത് സത്യമാണോ എന്നറിയാൻ, പക്ഷെ അത് സത്യമല്ല. എനിക്ക് കിട്ടുന്ന യൂട്യൂബിന് വരുമാനേക്കാട്ട് എത്രയോ കൂടുതലാണ് ആ സൈറ്റിൽ അവർ കാണിക്കുന്നത്. ഞാൻ അന്നമ്മച്ചേടത്തിയുടെ ചാനലും കയറി നോക്കി, പക്ഷെ അതിലും ഒരു വലിയ ഒരു പൈസയാണ് അതിൽ കാണിക്കുന്നത്. അപ്പൊ അത് സത്യമായ കാര്യമല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഒരു എന്റെ ഒരു യൂട്യൂബ് വരുമാനം വെച്ച് ഒരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കാമെന്ന് കരുതിയത്. മിനിമം എന്തായാലും ഇത്രയും അവർക്ക് മിനിമം മാസത്തിൽ കിട്ടിക്കാണും എന്റെ യൂട്യൂബ് വരുമാനത്തിനെ ബേസ് ചെയ്താണെങ്കിൽ. എന്റെ യൂട്യൂബ് വരുമാനം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പൈസയാണ്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് അധികം വ്യൂസ് ഒന്നും ഉണ്ടാവാറില്ല. ഈ വ്യൂസ് ഉള്ളത് തന്നെ ഒന്നോ രണ്ടോ മിനിറ്റാണ് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ. അപ്പൊ ആ ഒരു വരുമാനം എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ. പക്ഷെ അന്നമ്മച്ചേടത്തി സ്പെഷ്യൽ എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് 15-20 മിനിറ്റ് ഉള്ള വീഡിയോസ് ആണ്. അപ്പൊ അതിന് എന്തായാലും മിനിമം 10 മിനിറ്റ് എങ്കിലും ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള വീഡിയോസിന് എന്തായാലും യൂട്യൂബ് റവന്യൂവും കൂടുതലായിരിക്കും. പക്ഷെ എന്റെ ഈ യൂട്യൂബ് വരുമാനത്തിന്റെ ഒരു കണക്ക് വെച്ച് എന്തായാലും അവർക്ക് ഇത്രയും കിട്ടിക്കാണും എന്നുള്ള കാര്യം 100% ഷുവർ ആണ്. കൂടുതലാവാനേ വഴിയുള്ളൂ, അതിൽ കുറവായിട്ട് ഒരിക്കലും വരില്ല. അപ്പോൾ എന്റെ ഒരു യൂട്യൂബ് വരുമാനത്തിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക് ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യം എനിക്ക് കഴിഞ്ഞ 28 ദിവസത്തിനുള്ളിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള വ്യൂസ് എന്ന് പറയുന്നത് 7,892 വ്യൂസ് ആണ്. അപ്പോൾ ആ ഒരു വ്യൂസിന് എനിക്ക് കിട്ടിയ റവന്യൂ എന്ന് പറയുന്നത് 3.95. അതായത് 7,892 വ്യൂസിന് എനിക്ക് കിട്ടിയത് $3.95 ആണ്. അപ്പോൾ എന്റെ ഈ കൊച്ചു ചാനലിന് ഇത്രയും കിട്ടുന്നുണ്ടെങ്കിൽ അന്നമ്മച്ചേടത്തി സ്പെഷ്യൽ എന്ന് പറയുന്ന ചാനലിന് എത്ര കിട്ടി കാണും? അപ്പൊ ഒരു 10,000 വ്യൂസ് എന്റെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും മിനിമം $5 എങ്കിലും കിട്ടും. അപ്പൊ 100,000 വ്യൂ ആണെങ്കിൽ $50. ആ ഒരു കണക്കിലാണ് ഞാനിപ്പോ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ജൂൺ ജൂലൈ മാസത്തിൽ അന്നമ്മച്ചേടത്തി സ്പെഷ്യൽ എന്ന് പറയുന്ന ചാനലിന് അവർക്ക് കിട്ടിയിട്ടുള്ള വരുമാനം എന്തായാലും മിനിമം അത്രയും കിട്ടിക്കാണും. അതിൽ കൂടാനേ വഴിയുള്ളൂ, കുറയാൻ യാതൊരു വഴിയുമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ഒരു കണക്ക് ഞാൻ പറയുന്നത് എന്റെ യൂട്യൂബ് വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്റെ ഒരു കൊച്ചു ചാനലിന് ഇത്രയും കിട്ടുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിന്റെ ഇരട്ടി തന്നെയായിരിക്കും അവർക്ക് കിട്ടുന്നുണ്ടാവുക. കാരണം 15 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സും എല്ലാ വീഡിയോസിനും 100,000 കൂടുതൽ വ്യൂസും അവർക്ക് കിട്ടാറുണ്ട്. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് ചാനൽ കുറച്ച് ഡൗൺ ആയിരുന്നു, അധികം വ്യൂസൊന്നും അവർക്ക് വന്നിട്ടില്ല. കഴിഞ്ഞ ജൂൺ ജൂലൈ മാസത്തിൽ ഏറ്റവും കൂടുതൽ അവർക്ക് കിട്ടിയ വ്യൂസ് എന്ന് പറയുന്നത് 1.5 lakh വ്യൂസ് ആണ്. അതിൽ കൂടുതലൊന്നും അവരുടെ വീഡിയോസിന് ഒരു വീഡിയോസിനും വന്നിട്ടില്ല. പക്ഷെ അതിന് മുമ്പൊക്കെ അപ്ലോഡ് ചെയ്ത ഒരുപാട് വീഡിയോസിന് 1 million വ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിനൊക്കെ നല്ല റവന്യൂ കിട്ടിക്കാണും. അപ്പൊ ജൂൺ ജൂലൈ മാസത്തിൽ ഇവർക്ക് കിട്ടിയിട്ടുണ്ടാകുന്ന വരുമാനം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ജൂൺ മാസത്തിലെ കണക്കൊന്ന് നോക്കാം. ജൂൺ മാസത്തിൽ ഇവർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് 5 വീഡിയോസ് ആണ്. ആകെ കൂടി 5 വീഡിയോസേ ജൂൺ മാസത്തിൽ അവർ ചെയ്തിട്ടുള്ളൂ. അതിന്റെ ടോട്ടൽ കൗണ്ട്, അതായത് ആ 5 വീഡിയോസിനും കൂടി അവർക്ക് വന്നിട്ടുള്ള ടോട്ടൽ വ്യൂ എന്ന് പറയുന്നത് 11,22,381 വ്യൂ ആണ് അവർക്ക് ആ വീഡിയോസിന് ടോട്ടൽ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ $150 എന്ന് പറയുന്ന ആ ഒരു കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു $600 എങ്കിലും, $550 ആണ് റൗണ്ട് ഫിഗർ ആയിട്ട് $600 എന്ന് കണക്ക് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 11,550 ആണ് ഒരു ശരിയായ കണക്ക്. പക്ഷേ ഇവിടെ വ്യൂസ് 11,022,381 ഉള്ളതുകൊണ്ട് ഒരു റൗണ്ട് ഫിഗർ ആയിട്ട് $600 എന്ന് ഞാൻ ആക്കിയതാണ്. അപ്പൊ $600 നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 47,000-48,000 രൂപയുടെ അടുത്ത് വരും. അപ്പൊ ജൂൺ മാസത്തിൽ അവർക്ക് മിനിമം 47,000 രൂപ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അത് മൂന്നായിട്ട് അവരെ ഡിവൈഡ് ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്താൽ അവരെത്രക്ക് എത്ര കിട്ടിക്കാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇനി ആ ജൂലൈ മാസത്തിലെ കണക്കൊന്ന് പറയാം. ജൂലൈ മാസത്തിൽ അന്നമ്മച്ചേടത്തി സ്പെഷ്യൽ എന്ന ചാനലിൽ ഏകദേശം 10 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ 10 വീഡിയോസിന് എല്ലാം കൂടെ 6,51,591 വ്യൂസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു $150 എന്ന് പറയുന്ന ഒരു കണക്ക് വെച്ച് നമ്മൾ ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു $350 ജൂലൈ മാസത്തിൽ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ $350 എന്ന് പറഞ്ഞാൽ ഏകദേശം 27,000-28,000 രൂപ ആ ഡോളർ നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ വരുമാനം ഈ ജൂൺ ജൂലൈ മാസത്തിൽ കുറച്ച് കുറവാണ്. പക്ഷേ സച്ചിന്റെ വീഡിയോയിലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില മാസങ്ങളിൽ ഏകദേശം 3 lakh rupees അവർക്ക് വരുമാനം വന്നിട്ടുണ്ട്. അവർ ഡിവൈഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഏകദേശം 9 lakh rupees ടോട്ടൽ വരുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ജൂൺ ജൂലൈ മാസത്തിലെ വീഡിയോസിന് മാത്രം കണക്കാണ് ഞാനിവിടെ പറയുന്നത്. പക്ഷേ ഈ ജൂൺ ജൂലൈ മാസത്തിൽ അവർക്ക് ഈ ഒരു വീഡിയോസിന്റെ റവന്യൂ മാത്രമല്ല കിട്ടുക. അതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഏകദേശം 397-398 വീഡിയോസ് എങ്ങാനും ഇവർ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ആ വീഡിയോസിനൊക്കെ വ്യൂസ് വരുന്നുണ്ടാവും, പലരും അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടാവും. അപ്പൊ അതിൽ നിന്നും അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യും, അതിൽ നിന്നൊക്കെ അവർക്ക് പൈസ ലഭിക്കും. പക്ഷെ ഇതൊരു മിനിമം കാൽക്കുലേഷൻ ആണ്. എന്റെ ചാനലിന് എനിക്ക് കിട്ടുന്ന വരുമാനത്തെ അടിസ്ഥാനമാക്കി ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാണ്.
എന്തായാലും ഇതിൽ കുറയില്ല എന്നുള്ള കാര്യം 100% ഷുവർ ആണ്. ഇതിൽ കൂടാനേ ചാൻസ് ഉള്ളൂ. എന്തായാലും ഇതിന്റെ ഒരു ഇരട്ടി എന്തായാലും അവർക്ക് കിട്ടും മന്ത്ലി എന്നുള്ള കാര്യം 100% ഷുവർ ആണ്. അമ്മച്ചിയുടെ പെരുമാറ്റവും സംസാരവും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് എന്തായാലും ഒരു 10 മിനിറ്റെങ്കിലും ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എല്ലാ വീഡിയോസിനും അവർക്ക് കിട്ടിക്കാണും. അതുകൊണ്ട് തന്നെ പരസ്യങ്ങളും കൂടുതലായിരിക്കും. യൂട്യൂബിൽ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ പരസ്യങ്ങൾ കൂടുതലായിരിക്കും. അതായത് ഒരു 8 മിനിറ്റ് കുറവുള്ള വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൽ തുടക്കത്തിലും അവസാനം മാത്രമേ പരസ്യം ഉണ്ടാവും. പക്ഷെ 8 മിനിറ്റ് കൂടുതലുള്ള ഒരു 10 മിനിറ്റ് 12 മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോസിന് പരസ്യങ്ങൾ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ പരസ്യങ്ങൾ കൂടുതൽ വരുമ്പോൾ റവന്യൂ കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്യും. എന്തായാലും ഈ ഒരു കാൽക്കുലേഷൻ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂൺ മാസത്തിൽ ഏകദേശം ഒരു 47,000-48,000 രൂപ അവർക്ക് കിട്ടിക്കാണും. മിനിമം ആണ് ഞാൻ പറയുന്നത്, അതായത് കൂടാനേ സാധ്യതയുള്ളൂ, കുറയാൻ ഒരു സാധ്യതയില്ല. ജൂലൈ മാസത്തിൽ ഏകദേശം 27,000 രൂപ. ഇനി നമുക്ക് ഇവർ ചാനൽ തുടങ്ങിയ നിമിഷം മുതൽ ഇവർക്ക് എത്ര വരുമാനം കിട്ടിക്കാണുമെന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഏകദേശം 2019 ഇവർ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ഏകദേശം 397 വീഡിയോസും ഇവർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ടോട്ടൽ ഈ 2.5 വർഷത്തിനിടയിൽ അവർക്ക് ടോട്ടൽ വ്യൂസ് എന്ന് പറയുന്നത് 16,24,91,829. അത്രയുമാണ് ഇവർക്ക് ടോട്ടൽ വ്യൂസ് ഇതുവരെ കിട്ടിയിരിക്കുന്നത്. അതായത് 2019 മുതൽ ഇതുവരെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസിന് അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു വ്യൂ ആണിത്. അപ്പൊ നമ്മുടെ കണക്ക് പ്രകാരം 100,000 വ്യൂസിനെ, അതായത് $50 എന്ന് കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം $80,000 ഇവർക്ക് ഈ ഒരു 2.5 വർഷത്തിനിടയിൽ കിട്ടിക്കാണും. മിനിമം കിട്ടിക്കാണും. മിനിമം $80,000 എന്ന് പറഞ്ഞാൽ ഏകദേശം 63-64 ലക്ഷം രൂപ അവർക്ക് ഈ ഒരു 2.5 വർഷത്തിനിടയിൽ അവർക്ക് ആ യൂട്യൂബിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു വരുമാനം മാത്രമായിരിക്കില്ല, മറ്റ് പ്രൊമോഷൻ വർക്കുകളിൽ നിന്നും അവർക്ക് വരുമാനം ലഭിച്ചിട്ടുണ്ടാവും. എന്തായാലും ഇതിൽ കൂടുതലാവാനേ സാധ്യതയുള്ളൂ. എന്തായാലും കുറയില്ല എന്നുള്ള 100% ഷുവർ ആണ്. ഈ 63-64 ലക്ഷം എന്ന് പറയുന്നത് എന്റെ ഒരു യൂട്യൂബ് ചാനലിന് കിട്ടുന്ന വരുമാനത്തിന്റെ അടിസ്ഥാനമാക്കി കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്തായാലും ഇതായിരിക്കില്ല അവർക്ക് കിട്ടുന്ന വരുമാനം. എന്തായാലും 1 കോടിയുടെ മുകളിലെങ്കിലും അവർക്ക് എന്തായാലും ഈ 2.5 വർഷത്തിനിടയിൽ യൂട്യൂബിൽ ഇന്ന് റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം അത്രയും വലിയൊരു ചാനലാണ്, 15 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ആണ് അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ പരസ്യങ്ങൾ കാണിക്കും. ആ പരസ്യങ്ങൾ കാണിക്കുന്നതിൽ കൂടുതൽ റവന്യൂ അവർക്ക് കിട്ടും. എന്തായാലും ഈ 1 കോടിയോളം രൂപ എന്ന് പറയുന്നത് അവർ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഓരോരുത്തർക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുള്ള കാര്യം വീണ്ടും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതിൽ 3ാമതൊരാളുണ്ടോ എന്ന് തന്നെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് തന്നെ നിൽക്കുകയാണ്. കാരണം അതിനൊരു പ്രതികരണമായിട്ട് സച്ചിൻ ഇതുവരെ ഒരു വീഡിയോസും ചെയ്തിട്ടില്ല. ഇനി എന്തായാലും അവർ ആ ചാനലിൽ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. എന്നാലും അന്നമ്മച്ചേടത്തി സ്പെഷ്യൽ 2.0 എന്ന് പറയുന്ന ഒരു ചാനൽ അവർ എത്രയും പെട്ടെന്ന് തുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ അങ്ങനെ ഒരു ചാനൽ അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ഇൻട്രോ വീഡിയോ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിപ്പം കാണാനില്ല, അത് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും പുതിയൊരു ചാനൽ തുടങ്ങി പഴയതുപോലെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും റവന്യൂം ഒക്കെ പഴയതുപോലെ ജനറേറ്റ് ചെയ്യാൻ അവർക്കും സാധിക്കട്ടെ. എന്തായാലും ഞാൻ പറഞ്ഞ ഈ 63-64 ലക്ഷം രൂപ ഈ 2.5 വർഷത്തിനിടയിൽ അവർക്ക് എന്തായാലും മിനിമം കിട്ടിയിട്ടുണ്ട്. പക്ഷെ പ്രാക്ടിക്കലി അവരുടെ യൂട്യൂബ് അനലിസ്റ്റിക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ഇതിന്റെ ഒരു ഇരട്ടി അല്ലെങ്കിൽ ഇതിൽ കൂടുതലാവാനേ സാധ്യതയുള്ളൂ. എന്തായാലും 1 കോടി രൂപയുടെ അടുത്ത് തന്നെ ഇവർക്ക് ഈ യൂട്യൂബ് ഇന്ന് ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം 100% ഷുവർ ആണ്.